നമസ്തെ. നമ്മൾക്ക് മാത്രമല്ല, എല്ലാ കാലത്തും മനുഷ്യരിൽ തോന്നിയിട്ടുള്ള ഒരു സന്ദേഹമുണ്ട്. എന്തുകൊണ്ടാണ് നന്മ ചെയ്യുന്ന മനുഷ്യർ കഷ്ടമനുഭവിക്കേണ്ടി വരുന്നത് എന്ന്? ബൈബിളിൽ ഈ ചോദ്യത്തിന് ഉത്തരം തേടുന്ന ഒരു പുസ്തകം നമുക്ക് പരിചിതമാണ്, നീതിമാനായ ഇയ്യോബിൻ്റെ പുസ്തകം. ശരിക്കും എന്തോരം പരീക്ഷകൾ നേരിട്ട ഒരു മനുഷ്യനാണ് ജോബ്. എന്നിട്ടും അവയൊക്കെ സഹിച്ചയാൾ ദൈവത്തിൽ ഉറച്ചു നിന്നു എന്നൊക്കെ നാം കേട്ട് പരിചയിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായൊരു ഉത്തരം നൽകുന്ന ഒരു വ്യാഖ്യാനമുണ്ട് പോപ്പ് ഷെനൂഡ മൂന്നാമൻ എഴുതിയ പുസ്തകം ജോബ് ദ റൈച്ചിയസ് വൈ ട്രൈഡ്. അത്യന്തം ഗൗരവതരമായൊരു പാഠം ഇത് സമ്മാനിക്കുന്നുണ്ട്. ജോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന സാക്ഷ്യം നൽകിയത് ദൈവം തന്നെയാണ്. പിന്നെന്താണ് കാരണം? പക്ഷനുടെ പറയുന്നു, ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഹി വാസ് റൈച്ചിയസ് ആൻഡ് വാസ് അവെയർ ഓഫ് ദാറ്റ് ഫാക്ട്. ഇത് തെളിയിക്കുന്ന രണ്ട് പ്രധാന തെളിവുകൾ ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, അയാൾ ദിനം പ്രതി യാഗം നടത്തിയപ്പോഴൊക്കെ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കർമ്മങ്ങൾ ചെയ്തത്. സ്വന്ത പാപങ്ങൾക്ക് വേണ്ടി എന്നൊരു പരാമർശം തിരുവെഴുത്തിലില്ല. തുടർന്ന് മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും സ്വത്തുപോയപ്പോഴും സകലവും നശിച്ചപ്പോഴും യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞവനാണ് ജോബ്. രോഗബാധിതനായപ്പോൾ സ്വന്തം ഭാര്യ തന്നെ വിശ്വാസം തള്ളിപ്പറയാൻ നിർബന്ധിക്കുമ്പോൾ, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നുവോ? നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മകൾ കൈക്കൊണ്ടു തിന്മകളും സ്വീകരിക്കരുതോ എന്ന് ശാസിച്ചവനാണ് ജോബ്. ഇവിടെയൊന്നും അധരങ്ങൾ കൊണ്ട് പാപം ചെയ്യാതിരുന്ന ജോബിന് എവിടെയാണ് പിഴച്ചത്? സ്വയനീതീകരണമെന്ന പെരും പാപത്തിൻ്റെ രണ്ടാമത്തെ തെളിവ് ഇവിടെയുണ്ട്. അവന്റെ കഷ്ടതയിൽ സന്ദർശിക്കാനും സഹതപിക്കാനുമായിട്ടെത്തിയ സ്നേഹിതരുടെ സംഭാഷണം നോക്കുക. ആദ്യ ഏഴു നാൾ മൗനമായി കൂട്ടിരുന്ന ശേഷം അവർ വിചാരണ ആരംഭിക്കുകയാണ്. നിന്റെ അഹന്ത, ദൈവത്തെ മറന്നുള്ള പ്രവൃത്തികൾ, നിന്റെ പാപങ്ങൾ എന്നിങ്ങനെ കുറേ കുറ്റങ്ങൾ അവന്റെ ഈ അവസ്ഥയുടെ കാരണമായി അവരാരോപിക്കുന്നു. ഇന്നും ചില കൂട്ടുകാരങ്ങനെ തന്നെയാണ്. ഒരുത്തിന് ചെറിയ കഷ്ടതകളൊക്കെ വന്നാൽ അപ്പൊ തന്നെ പറച്ചിൽ തുടങ്ങും. അവന്റെ അഹങ്കാരം കണ്ടപ്പോഴേ അറിയായിരുന്നു. കുറച്ചെങ്കിലും ദൈവഭയത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. പിന്നെ ചിലർ പറയും, പാപം അല്ലെങ്കിൽ ശാപം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ജോബിന്റെ പുസ്തകം 32 അധ്യായം തുടങ്ങുന്ന വരികൾ അതുവരെയും സ്നേഹിതരും ജോബും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളാണ്. അവർ പറഞ്ഞതിനെല്ലാം മറുപടിയായി അവൻ തന്റെ നന്മകളും നീതിപ്രവൃത്തികളും എടുത്തെടുത്ത് പറയുന്നുമുണ്ട്. 32:1, അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. അതുവരെ മിണ്ടാതിരുന്ന ഒരുവൻ കഠിനമായി അവനെ ശകാരിക്കുന്ന കാഴ്ചയാണ് പിന്നീട്. ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയ്യോബിന്റെ നേരെ അവന്റെ കോപം ജ്വലിച്ചുവെന്നാണ് തിരുവെഴുത്ത്. എന്തിനായിരുന്നു ഈ പരീക്ഷകളെന്നറിയാതെ പാപവും ശാപവും ഒക്കെ പറഞ്ഞ് വിവരക്കേട് വിളമ്പിയ കൂട്ടുകാർക്കും കിട്ടുന്നുണ്ട് ആവോളം. ജോബെ, ഇത് ശ്രദ്ധിച്ചു കൊള്ളുക. മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ധ്യാനിച്ചു കൊള്ളുക. മനുഷ്യർ അവനെ ഭയപ്പെടുന്നു. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ സുദീർഘമായ ശാസന അവസാനിക്കുന്നു. ഒടുവിൽ ദൈവം ജോബിനോട് സംസാരിക്കുന്നു. പ്രപഞ്ചത്തിലെ അനിർവചനീയങ്ങളായ വിസ്മയക്കാഴ്ചകളുടെ രഹസ്യങ്ങൾ ആരായുന്നു. അവന്റെ അറിവിന്റെ പരിമിതികൾ പതിയെ അവന് ബോധ്യപ്പെടുന്നു. ദൈവത്തിന്റെ അപാരതയിൽ തന്റെ നിസ്സാരത അവന് വെളിപ്പെടുന്നു. ഉണ്ണിക്കണ്ണൻ മണ്ണുവാരി തിന്ന നേരം യശോദാമ്മ വായ തുറന്നു നോക്കിയപ്പോൾ വിശ്വദർശനം കണ്ട കണക്ക് ജോബ് നിസ്സഹായനായിപ്പോയി. അവൻ പറഞ്ഞു, ഞാൻ തിരിച്ചറിയാതെയാണ് ഇതുവരെ പറഞ്ഞതത്രേ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഒടുവിൽ പറയുന്നു, ഞാൻ എന്നെ തന്നെ വെറുത്ത്
പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. അതുവരെ തന്നെ തന്നെ സ്നേഹിച്ച് തന്റെ നീതിയെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളാണ് തന്നെ തന്നെ വെറുക്കുന്നു, അനുദപിക്കുന്നു എന്നൊക്കെ പറയുക. ഈ അനുതാപത്തിൻ്റെ ഫലമായി അയാളുടെ ജീവിതത്തിൽ തിരികെ കിട്ടുന്നത് ആദ്യത്തേതിലും ഇരട്ടിയായ സമൃദ്ധികളും നന്മകളുമാണ്. പോപ്പ് പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദ ട്രയൽ ഓഫ് ജോബ് ടീച്ചസ് അസ് ദാറ്റ് എവറി ട്രയൽ ഹാസ് എൻ എൻഡ്. എല്ലാ പരീക്ഷകൾക്കും ഒരവസാനമുണ്ട്. സഹവി ശരിക്കും ചാക്കിലും ചാരത്തിലും കിടന്ന് അനുദപിക്കാൻ നോമ്പിലും നല്ല നേരമില്ലെന്ന് നിനുവാക്കാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് മറക്കരുത്. സത്യമായും അനുദപിക്കാൻ കുറേ കാരണങ്ങൾ നമുക്കുണ്ടല്ലോ. ഇത്തിരി കൂടുതൽ പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ കാരുണ്യം കാട്ടുകയോ ചെയ്താൽ പോലും നമുക്കുണ്ടാവുന്ന അഹന്തകളും സ്വയനീതീകരണ താല്പര്യവും മറ്റുള്ളവരെ വിമർശിക്കാനുള്ള വ്യഗ്രതയുമൊക്കെ പരീക്ഷിക്കപ്പെടുന്നതും ഈ കാലത്താണെന്ന് മറക്കരുത്. എല്ലാ ടെസ്റ്റുകളും പുതിയ ക്ലാസ്സിലേക്കുള്ള കടമ്പകളാണെന്ന് മാത്രം കരുതിയാൽ മതി. നോമ്പ് വെറും മാസല്ല സഖേ, ക്ലാസ്സാണ്. ആദരവോടെ സഖേർ. നമസ്തേ. അനുതാപ കീർത്തനങ്ങളിൽ ഒന്നാണ് 38-ാം സങ്കീർത്തനം. സ്വന്ത കുറവുകളൊക്കെ അറിയുന്ന ഒരുവൻ മെല്ലെ സ്വയമേവ മൗനത്തിലേക്ക് വഴുതുന്നതിൻ്റെ പാട്ടാണത്. സ്വന്ത പാപം, അകൃത്യം, ദോഷത്വം ഇവയൊക്കെ തന്നിൽ ഉളവാക്കുന്ന നൊമ്പര ചൂടിൽ അയാൾ മെല്ലെ മൗനത്തിലേക്ക് പാകപ്പെടുകയാണ്. മനസ്സെടുപ്പമുള്ളവർ അകന്നും എന്നാൽ മനസ്സകലമുള്ളവർ കെണികളുമായി അടുത്തു നിൽക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ ചെകിടനെപ്പോലെ കേൾക്കാതിരുന്നു, വായ് തുറക്കാതെ ഊമനായും ഇരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെപ്പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെപ്പോലെയും ആയിരുന്നു എന്നൊക്കെയാണ് ദാവീദ് പാടുന്നത്. അയാളുടെ ഉള്ളിൽ നിറയെ പ്രാർത്ഥന മാത്രമാണപ്പോൾ, അതും അനുതാപത്തോടെയുള്ള പ്രാർത്ഥന. ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നുവെന്ന് തുറന്ന് സമ്മതിക്കുന്നു. ശരിക്കും സ്വന്തം കണ്ണിലെ കരടുകളെല്ലാം കാണുന്നവൻ പിന്നെ ആരുടെ കണ്ണിലെ കോലിനെക്കുറിച്ചാണ് സംസാരിക്കുക? സത്യമായും നമ്മുടെ വർത്തമാനങ്ങൾ എടുത്തു നോക്കിയാൽ അതിലേറിയ പങ്കും രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അതായത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയും നല്ലതുമാണെന്ന് നമ്മളിങ്ങനെ പലവട്ടം പറഞ്ഞുറപ്പിക്കുകയാണ്. രണ്ടാമത്, മറ്റുള്ളവർ ചെയ്ത തെറ്റുകളെക്കുറിച്ചാണ് വർത്തമാനം. കാരണം പരമാവധി നമ്മുടെ ഇടപെടലിൻ്റെ പരിസരങ്ങളിലുള്ള മനുഷ്യരെയൊക്കെ ഒന്ന് കുറച്ച് കാണിച്ചാലല്ലേ നമുക്കിങ്ങനെ സ്വയമായി ഒന്നുയർന്നു നിൽക്കാൻ പറ്റൂ. മൂക്കില്ല രാജ്യമുണ്ടാക്കി മുറിമൂക്കൻ രാജാവാകുന്ന നമ്മുടെ വർത്തമാനങ്ങൾ. ശരിക്കും മൗനം ഒരു കണ്ണാടിയാണ് സഖേ, നമ്മുടെ കുറവുകൾ കണ്ടെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു സവിശേഷ ദർപ്പണം. അതിലിങ്ങനെ കുറേ നേരം നോക്കിയിരിക്കാനാവണം ഈ നോമ്പുകാലം. എപ്പോഴുമൊന്നും വേണ്ട, ഒരു റെസ്ട്രിക്റ്റഡ് സൈലൻസ്. ഒരാളുടെ ദോഷം പറയാൻ നാവ് ചൊറിയുമ്പോഴും സ്വന്തം മേന്മ വിളമ്പാൻ ഉള്ളു തികട്ടുമ്പോഴും മൗനമെന്ന വാൽക്കണ്ണാടി എടുത്ത് പിടിക്കുക, അതിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക. സരോവിലെ വിശുദ്ധ സെറാഫിം പറയുന്ന പോലെ, സൈലൻസ് ഇസ് ദ ക്രോസ് ഓൺ വിച്ച് വി മസ്റ്റ് ക്രൂസിഫൈ അവർ ഈഗോ. ആദരവോടെ സഖേർ. നമസ്തേ. 40 നോമ്പെടുത്തവരുടെ ഒരു സമ്മേളനം തിരുവഴുത്തിലുണ്ട്, താബോർ മലയിൽ. യേശുവും മോശയും ഏലിയാവും ഒരുമിച്ച് ചേരുന്നു. ആ ഭാഗം വിശദീകരിക്കുമ്പോൾ
സെന്റ് ജോൺ ക്രിസോസ്റ്റം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നിങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ മഹത്വ ദർശനത്തിലേക്ക് മോശയും മേലിയാവും തിരഞ്ഞെടുക്കപ്പെട്ടത്? വ്യത്യസ്ത കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് ഏലിയായുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ യേശു ഒരു വഴിയാത്രയിൽ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനമെല്ലാം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ചിലർ ഏലിയാവെന്നും ചിലർ ജെറമിയ എന്നും മറ്റു ചില പ്രവാചകന്മാർ എന്നുമൊക്കെ പറയുന്നുവെന്നാണ് അവരുടെ മറുപടി. തൊട്ടു പിന്നാലെ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നുവെന്ന ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ എന്ന് ശിമോൻ പറയുന്നതും കാണാം. ഇവിടെ പേര് പരാമർശിക്കപ്പെട്ട ഏലിയാവിനെ താബോറിൽ കൂടെ കൂട്ടിയത് എന്തിനെന്നറിയുമോ? ക്രിസ്തുവിന്റെ ഈ വിശ്വരൂപ ദർശനത്തിന്റെ മഹാകാന്തിയിൽ ചേർന്ന് നിൽക്കുന്ന ഏലിയാവിനെ കാണുമ്പോൾ കാണുന്നവന് മനസ്സിലാവും പ്രവാചകനും പ്രവാചകന്മാരുടെ ഉടയവനും തമ്മിലുള്ള വ്യത്യാസം. പ്രവാചകനിലും മേലായ ദൈവപുത്രന്റെ മഹത്വമാണ് ഇവിടെ വെളിപ്പെടുക. യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്ന ശിമോന്റെ വാക്ക് അന്വർത്ഥമായിരുന്നുവെന്നും ഇവിടെ തെളിയുന്നു. രണ്ടാമത് മോശയെ കൂട്ടുന്നതിന്റെ കാരണം നോക്കുക. ഗലീലയിലും പരിസരങ്ങളിലും ക്രിസ്തുവിനെ വിമർശിച്ചുകൊണ്ടിരുന്നവരെല്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അവൻ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു, അതിനെ ലംഘിക്കുന്നു, ഇല്ലാതാക്കുന്നു എന്നൊക്കെ. അതുപോലെ തന്നെയുള്ള അവരുടെ ഒരു ആരോപണമാണ്, നീ ദൈവദൂഷകനാണ്, നീ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ നീ ചെയ്യുന്ന നന്മപ്രവൃത്തികൾ നിമിത്തമല്ല ഞങ്ങൾ നിന്നെ എതിർക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ താബോറിലെ കാഴ്ച ഇതിനെയെല്ലാം തകിടം മറിക്കുന്നു. ഇസ്രായേലിന്റെ ന്യായപ്രമാണ ദാതാവായ മോശ ഇതാ സകല നിയമങ്ങളുടെയും ഉറവിടമായവന്റെ പക്കൽ ചേർന്ന് നിൽക്കുന്നു. യഹോവേ ഈസ് മൈ ഗോഡ് എന്ന് പേരിനർത്ഥമുള്ള എലൈജായും നിയമസംരക്ഷകനായ മോശയും അവനോട് ചേരുന്നതിന്റെ അർത്ഥം മറ്റൊന്നല്ല, യേശുവിന്റെ ദൈവത്വം വെളിപ്പെടുന്ന മനോഹര കാഴ്ചയാണത്. ഇവിടെയാണ് ശിഷ്യന്മാരുടെ അജ്ഞതയുടെ മൂടുപടം മാറുന്നതും ക്രിസ്തുവിന്റെ മറുരൂപം അഥവാ തനിസ്വരൂപം വെളിപ്പെടുന്നതും. ദൈവത്തിന്റെ അധികാര സ്വരൂപം ക്രിസ്തുവിൽ തെളിയുന്ന താബോർ കുന്നിൽ നിന്നും അവൻ ഇറങ്ങിയത് ഒരു ജനക്കൂട്ടത്തിന്റെ പരാതിയിലേക്കാണ്. അശുദ്ധാത്മാവ് പിടിച്ചൊരു ബാലനെ സുഖപ്പെടുത്താൻ അവന്റെ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ലത്രേ. കാരണവും തൊട്ടടുത്ത് കാണാം. അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു, ആരാണ് വലിയവനെന്ന്. സത്യത്തിൽ അത് തീർക്കുന്ന കാഴ്ചയാണ് പിന്നീട്. മറക്കരുത്, ഏലിയാവിനേക്കാൾ മോശയേക്കാൾ വലിയവൻ,
സെന്റ് വാഗ്രീസ് പറയുന്നത് സ്പിരിച്വൽ ഫാറ്റ് ഇസ് ദ ഒബ്ട്യൂസ്നെസ് വിത്ത് വിച്ച് ഈവിൽ ക്ലോക്സ് ദ ഇന്റലിജൻസ് എന്നാണ്. നമ്മുടെ ബുദ്ധിയെ മൂടുന്ന മന്ദതയായിട്ടാണ് സ്പിരിച്വൽ ഫാറ്റിനെ വിശേഷിപ്പിക്കുക. ശരിക്കും ശരീരഭാരമേറുമ്പോൾ തന്നെ നമുക്കുണ്ടാവുന്ന ആലസ്യവും ഉദാസീനതയും എത്രയധികമാണ്. അപ്പോൾ ചിന്തകൾക്ക് വല്ലാതെ കൊഴുപ്പും മേധസ്സും കൂടിയാലോ? ഒന്നുയരത്തിലേക്ക് കയറി നിൽക്കാൻ പോലും ആവാതെ വരും. ഒലിവർ ക്ലെമന്റിന്റെ ഒരു പുസ്തകമുണ്ട്, ദ റൂട്ട് ഓഫ് ക്രിസ്ത്യൻ മിസ്റ്റിസിസം. അതിൽ ഇന്റീരിയർ കോംബാറ്റ് എന്ന അധ്യായത്തിൽ നമ്മുടെ ഭക്തിയാഭ്യാസങ്ങൾ നമ്മെ നയിക്കുന്നത് എന്തിലേക്കെന്ന് വിശദീകരിക്കുന്നുണ്ട്. ദ പർപ്പസ് ഓഫ് സ്പിരിച്വൽ എക്സസൈസ് ഈസ് ജസ്റ്റ് ടു ഡൈവേഴ്സ് വൺ സെൽഫ് ഓഫ് സർപ്ലസ് വെയ്റ്റ് ഓഫ് സ്പിരിച്വൽ ഫാറ്റ്. ഇറ്റ് ഈസ് ടു ഡിസോൾവ് ഇൻ ദ വാട്ടേഴ്സ് ഓഫ് ബാപ്റ്റിസം, ഇൻ ദ വാട്ടർ ഓഫ് ടിയേഴ്സ്, ഓൾ ദ ഹാർട്ട്നെസ് ഓഫ് ദ ഹാർട്ട്, സോ ദാറ്റ് ഇറ്റ് മേ ബിക്കം എൻ ആന്റിന ഓഫ് ഇൻഫിനിറ്റ് സെൻസിറ്റിവിറ്റി, ഇൻഫിനിറ്റ്ലി വൾണറബിൾ ടു ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ് and to the sufferings of human beings, and to God who is love, who has conquered by the wood of the cross. അനുതാപക്കണ്ണീരിൽ ഹൃദയകാഠിന്യങ്ങൾ അലിഞ്ഞു പോകുമ്പോൾ അപാരമായ ഒരു സെൻസിറ്റിവിറ്റിയിലേക്കാണ് നിങ്ങൾ പിന്നീട് ട്യൂൺ ചെയ്യപ്പെടുക. അവിടെ നിന്റെ സ്വകാര്യ മോഹങ്ങളില്ല, സ്വന്തം താല്പര്യങ്ങളില്ല, നിന്റേതായ കോപങ്ങളില്ല, നിനക്ക് വേണ്ടിയുള്ള ആക്രോശങ്ങളില്ല. സ്വാർത്ഥ പ്രതിപത്തികളെയെല്ലാം അതിലംഘിക്കുന്ന ദൈവസ്നേഹത്തിന്റെ അനന്ത വിഹായസിലേക്കാണ് നീ പറന്നുയരുക. ഇവാഗ്രീസ് തന്നെ പറയും പോലെ, ദ പ്രെയർ ഓഫ് വൺ ഹു ഫാസ്റ്റ് ഈസ് എൻ ഈഗിൾ ഇൻ ഫുൾ ഫ്ലൈറ്റ്. കഴുകനെ പോലെ പറന്നുയരേണ്ട കാലമാണിത് സഹാവേ. ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്നുകൊണ്ട് അതിവിശാലമായൊരു വീക്ഷണം സാധ്യമാക്കുന്ന ടേക്ക് ഓഫുകൾ തന്നെയാണ് നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും അനുതാപവും എല്ലാം തന്നെ. ആദരവോടെ, സക്കേർ. നമസ്തേ. നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ അത് പാട്ടോ സിനിമയോ പ്രസംഗമോ യാത്രാ വിവരണമോ വാർത്തകളോ സംവാദങ്ങളോ എന്തുമാകട്ടെ, നിങ്ങൾ കമൻറ്റ് ബോക്സ് വായിച്ചുകൊണ്ടാണോ അത് കാണാറുള്ളത് എങ്കിൽ ഒന്നുറപ്പാണ്, അത് നിങ്ങളുടെ നിരുപാധികമായ കാഴ്ചയെ ബാധിക്കുന്നുണ്ട്. നിങ്ങൾ പതിയെ കണ്ടീഷണലായി തുടങ്ങുന്നു. നിങ്ങളിൽ ചില മുൻവിധികൾ വന്നു കഴിഞ്ഞു. അത് അനുകൂലമോ പ്രതികൂലമോ ആകാം. അടിസ്ഥാനപരമായി നിങ്ങളുടെ ആസ്വാദന ക്ഷമതയെ തന്നെ അത് ബാധിക്കുന്നു. ഇത് വെറും യന്ത്രക്കാഴ്ചകളുടെ കാര്യത്തിൽ മാത്രമല്ല പിന്നീട് സംഭവിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ വീക്ഷണങ്ങളും നിലപാടുകളുമൊക്കെ മറ്റാരുടെയൊക്കെയോ കമന്റുകളെ ആധാരമായി രൂപപ്പെട്ടു തുടങ്ങുകയാണ്. നിങ്ങളുടെ ചിന്ത സ്വതന്ത്രമല്ലാതാവുന്നു. തനതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നില്ല. നിങ്ങളുടെ വിചാരലോകം തടവറയിലാകുന്നതിലും വലിയ അപകടം മറ്റെന്താണ്? നിങ്ങളുടെ പ്രബുദ്ധതയെ തന്നെയാണ് അത് തടഞ്ഞുവെക്കുക. വി ആർ വാട്ട് വി തിങ്ക്. നാം ചിന്തിക്കുന്നതാണ് നാം എന്ന് പറഞ്ഞ ബുദ്ധൻ മുതൽ ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞ ഡെക്കാർത്ത് വരെ എത്രയോ പേർ ചിന്തയുടെ ശുദ്ധിയും ശക്തിയും ചരിത്രത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പ്രാചീന പ്രബുദ്ധതയുടെയും ആധുനിക പ്രബുദ്ധതയുടെയും കാലങ്ങളോട് തൊട്ടുനിൽക്കുന്ന രണ്ട് പേരുകൾ മാത്രം പരാമർശിച്ചു എന്നേയുള്ളൂ. ഒരു ചെറുകഥ പറയട്ടെ. ഒരു സന്യാസി മരച്ചുവട്ടിലിരുന്ന് ധ്യാനിക്കുകയാണ്. അതുവഴി കടന്നു വന്ന രണ്ട് കുട്ടികൾ നോക്കുമ്പോൾ സ്വാമിയുടെ തോളിൽ ഒരു കിളി വന്നിരിപ്പുണ്ട്. കുട്ടികളുടെ ശബ്ദം കേട്ട മാത്രയിൽ കിളി പറന്നുപോയി. അവർ സ്വാമിയോട് ചോദിച്ചു, ഗുരു, അങ്ങയുടെ തോളിൽ ഒരു കിളിയുണ്ടായിരുന്നു,
ഇനി വരുമ്പോൾ ഞങ്ങൾക്കതിനെ പിടിച്ചു തരാമോ? സമി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് മാറിക്കൊള്ളൂ, നിങ്ങളെ കണ്ടാൽ അത് വരില്ല, ഞാൻ പിടിച്ച ശേഷം നിങ്ങളെ വിളിക്കാം. എന്നിട്ട് സ്വാമി കണ്ണുകളടച്ച് ധ്യാനിക്കുന്ന പോലെ ഇരുന്നു. കുറേ നേരം ഇരുന്നിട്ടും ഒരു കിളി പോലും വന്നില്ല. കാരണം പിടികിട്ടിക്കാണുമല്ലോ. യാതൊരു വിശേഷ കാമനകളും കൂടാതെ കേവല ശുദ്ധീകരണത്തിനായി മന്ത്രസാധനകളും ധ്യാനവും അനുഷ്ഠിച്ചിരുന്ന സന്യാസിയുടെ ഇപ്പോഴത്തെ ഇരിപ്പ് കൃത്യമായൊരു ഇൻറ്റൻഷനോടുകൂടിയാണ്. അതും ഒരു കെട്ട താല്പര്യത്തോടെ. കിളി പോകാൻ വേറെന്ത് കാരണം? സത്യത്തിൽ നമ്മുടെ ഈ കിളി പോണ കാലത്തിന് പറ്റിയ കഥയാണിത്. തികഞ്ഞ ലാഭേച്ഛയോടെ ഹിംസാത്മകമായ വിചാരങ്ങളിൽ മുഴുകുന്ന മനുഷ്യകാലങ്ങളിൽ പ്രകൃതി ഇളകും, കാലാവസ്ഥകൾ തെറ്റും, ജീവജാലങ്ങൾ ഭയപ്പെടും, ശരിക്കും അശാന്തി വർദ്ധിക്കും. നമ്മുടെ പരിസരങ്ങളുടെ ശാന്തി തിരികെ പിടിക്കാൻ നമ്മുടെ സ്വഭാവങ്ങൾ മാറണം. സ്വഭാവങ്ങൾ മാറാൻ ശീലങ്ങൾ മാറണം. ശീലങ്ങൾ മാറാൻ പ്രവൃത്തികൾ മാറണം. പ്രവൃത്തികൾ മാറാൻ ചിന്തകൾ മാറണം. ലവോത്സവന്റെ പേരിൽ പറയുന്ന ഒരു വരിയുണ്ടല്ലോ, വാച്ച് യുവർ തോട്ട്സ് ബിക്കോസ് ദേ ബിക്കം വാട്ട്സ്, വാച്ച് യുവർ വേർഡ്സ് ദേ ബിക്കം ആക്ഷൻസ്, വാച്ച് യുവർ ആക്ഷൻസ് ദേ ബിക്കം ഹാബിറ്റ്സ്, വാച്ച് യുവർ ഹാബിറ്റ്സ് ദേ ബിക്കം ക്യാരക്ടർ, വാച്ച് യുവർ ക്യാരക്ടർ ഇറ്റ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി. നിന്റെ നിയോഗം നിർണയിക്കുന്ന ചിന്തകളുടെ ലാവണ്യം നഷ്ടമാവാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം ഒടുവിൽ ദേ കിളി പോയി ജീവിതത്തിൽ എന്നൊക്കെ നിരാശപ്പെടാതിരിക്കാനാണ് സഖാവേ. ആദരവോടെ സക്കേർ. നമസ്തേ. ഉപവാസത്തിലൂടെ ശരീരത്തിൻ്റെ വിഷാംശം അത്രയും പുറന്തള്ളപ്പെടുമെന്നാണ് ആയുർവേദം പറയുക. കെട്ടിക്കിടക്കുന്ന മലം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമ്പോൾ നിർമ്മലമായൊരവസ്ഥാന്തരത്തിലേക്കാണ് ശരീരം മാറുക എത്രയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനസ്സിൻ്റെ മലങ്ങൾ. മനോമാലിന്യങ്ങൾ ആറണം നമുക്കറിയാം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇതിൽ ലോഭമൊഴികെ മറ്റെല്ലാം നമുക്ക് പരിചിതമായ വാക്കുകളാണ്. മനസ്സിൻ്റെ ആറ് ശത്രുക്കൾ അഥവാ ഷഡ് രിപുക്കളെന്ന് വിശേഷിപ്പിക്കുന്ന ലസ്റ്റ്, ആങ്കർ, ഗ്രീഡ്, അറ്റാച്ച്മെൻറ്റ്, പ്രൈഡ് ആൻഡ് ജലസി. ഇവയിൽ ലോഭം അഥവാ അത്യാഗ്രഹം മറ്റെല്ലാ തിന്മകളിലേക്കും നയിക്കുന്നുവെന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഗ്രീവ് ഗിവ്സ് റൈസ് ടു ആങ്കർ, ഒബ്സസീവ് ഡിസയർ, ഡിലൂഷൻ, റൂയിൻ. ഗ്രീഡ് ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ എന്നാണ് അതിൽ പറയുക. അത്യാഗ്രഹം കോപത്തെ ഉളവാക്കും, മോഹത്തെ ഉണർത്തും, മായകളിലേക്ക് നയിക്കും, നാശത്തിലേക്ക് വീഴ്ത്തും. അത്യാഗ്രഹം സകല തിന്മയ്ക്കും കാരണമാകുന്നു. സെയിന്റ് പോളിന്റെ വരികൾ നോക്കുക, തിമോത്തിയോസിന് എഴുതിയ കത്തിലാണ്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത,
എന്നിവയെ പിന്തുടരുക. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. ശരിക്കും ഇടയ്ക്കിടെ നോമ്പുകാലം നമ്മോട് വന്ന് പറയുന്നതും ലോഭത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ്. അതിൽ ഭക്ഷണത്തോടുള്ള താല്പര്യങ്ങൾ മാത്രമല്ല ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്കറിവുണ്ട്. ഏറ്റവും മിനിമം കാര്യങ്ങൾ കൊണ്ടും ജീവിക്കാൻ പറ്റും എന്നൊക്കെ തിരിച്ചറിയാനുള്ള കാലമാണ്. ഭക്ഷണത്തിലും ഭാഷണത്തിലും ഭൂഷണത്തിലുമൊക്കെ മിതത്വം ശീലിക്കുന്ന കാലം. സോക്രട്ടീസിനെ കുറിച്ച് കേൾക്കുന്ന ഒരു കഥയുണ്ട്. ഏറ്റവും കുറച്ച് സാധനങ്ങൾ കൊണ്ട് തൃപ്തി വരുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞ മാഷാണല്ലോ സോക്രട്ടീസ്. അയാൾ എന്നും തൻ്റെ ശിഷ്യന്മാരെ കൂട്ടി ചന്തയിൽ പോകുമായിരുന്നു. ഓരോ കടകളിലും കയറി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നവയൊക്കെ കാണും, ഉടുപ്പുകൾ, ചെരുപ്പുകൾ, അങ്ങനെയെല്ലാം. പക്ഷെ ഒന്നും വാങ്ങിക്കില്ല. കുറേ ദിവസങ്ങൾ ഇങ്ങനെ തന്നെ പോകുന്നു, തിരികെ വരുന്നു. ശിഷ്യന്മാർക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചില്ല. ഒരുത്തൻ ചോദിച്ചു, ഗുരുവെ, എന്നും ഇങ്ങനെ വെറുതെ ചന്തയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് എന്തിനാണ്? ഒന്നും വാങ്ങാനില്ലെങ്കിൽ പിന്നെ പോകാതിരുന്നാൽ പോരെ. സോക്രട്ടീസിൻ്റെ മറുപടി രസകരമാണ്. അതെ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത എന്തെല്ലാം സാധനങ്ങളാണ് ഓരോ ദിവസവും പുതുതായി ചന്തയിൽ വിൽപ്പനയ്ക്ക് വരുന്നതെന്ന് കാണാൻ മാത്രമാണ് നമ്മൾ പോകുന്നത്. സത്യത്തിൽ ഒരു ലുലുമാളിൽ ഉള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതാണെന്ന് മനുഷ്യർ തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന കാലത്താണ് ഇയാളിങ്ങനെ ചന്തയ്ക്ക് പോണ കാര്യമൊക്കെ ഓർത്തു പോകുന്നത്. ശരിക്കും ഒരു വ്രതകാലം നമുക്ക് സമ്മാനിക്കേണ്ടതും ഇത്തരമൊരു തിരിച്ചറിവാണ്, നമ്മുടെ അനാവശ്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്. ലോഭത്തിൽ നിന്ന് അകലുന്നതിലും വലിയ ലാഭം മറ്റൊന്ന് മനസ്സിനുണ്ടാവില്ല സഖാവേ. ആദരവോടെ സഖേർ. നമസ്തേ. ഒരു മനുഷ്യൻ തളർവാദ രോഗിയായി കട്ടിലിൽ കിടപ്പാണ്. നാലു പേർ അവനെ ചുമന്ന് യേശുവിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ വലിയ തിരക്കുണ്ടായിരുന്നതിനാൽ അവർ വീടിൻ്റെ മച്ച് പൊളിച്ച് അവനെ യേശുവിൻ്റെ മുമ്പിലെത്തിച്ചു. അവൻ സുഖം പ്രാപിച്ച് എഴുന്നേൽക്കുന്നു. ഇതാണ് പാഠഭാഗം. നാലു പേരുടെ വിശ്വാസം, ക്രിസ്തുവിൽ മനുഷ്യനെ എത്തിക്കുന്ന നാല് സുവിശേഷങ്ങളുടെ സൂചന എന്നിങ്ങനെ എത്രയെത്ര പാഠവ്യാഖ്യാനങ്ങൾ നമുക്കറിയാം. ശരിക്കും നാലു പേര് കൂടിയപ്പോൾ ഒരുവന്റെ തളർച്ച മാറുന്ന കാഴ്ചയാണ് ഇവിടെ. ഇന്നോ നാലു പേര് കൂടിയാൽ അഞ്ചാമന്റെ കാര്യം തീരുമാനമാവും. കാരണം അത്രമേൽ മോശപ്പെട്ട സംഗതികളാവും അവനെക്കുറിച്ച് പറയാനുണ്ടാവുക. നന്മകളൊന്നും തന്നെ പ്രത്യേകിച്ച് ഓർത്ത് പറയാനും ഉണ്ടാവില്ല. വാളിനേക്കാൾ വാക്കുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലമല്ലേത്? ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ കുറ്റം പറയരുത് എന്നുള്ള പ്രമാണമൊക്കെ കാലഹരണപ്പെട്ടിട്ട് തന്നെ കാലമേറെയായി. ഇങ്ങനെ പറഞ്ഞ് തളർത്തുന്ന കൂട്ടായ്മകളായിത്തീരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലുമുണ്ട്. സത്യത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുമ്പോൾ പോസിറ്റീവ് സ്ട്രോക്കുകൾ കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ കുറെ കൂടി ചലനാത്മകമാക്കാൻ പറ്റാതെ വരുന്ന? പാഠത്തെക്കുറിച്ചുള്ള വേദശാസ്ത്രമെല്ലാം നിനക്കറിയാവുന്നവയാണ്. ഇത്തവണ മനസ്സിലൊന്നേ ഉള്ളൂ, നാം കൂടി വരുന്ന ഇടങ്ങളെ കുറെ കൂടി സർഗാത്മകമാക്കാൻ നാം പരിശ്രമിക്കണം. സത്യമായും നാം ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കിത്തുടങ്ങിയ കാലത്താണ് നമുക്കിടയിൽ തളർന്നു പോയവർ ഏറിയത്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. നമ്മുടെ സാർത്ഥതകളുടെ മേൽപ്പുരകൾ പൊളിച്ചടക്കാതെ എങ്ങനെയാണ് സഖി മനുഷ്യനെ ക്രിസ്തുവിനടുത്ത് എത്തിക്കുക? അവനിലൊഴുകുന്ന സ്നേഹത്തിൻ്റെ പെരുന്നദിയിലിറങ്ങുന്ന ഏതൊരുവന്റെ തളർച്ചകളാണ് മാറാതിരിക്കുക? ഒന്നു മാത്രം മറക്കരുത്, എല്ലാവരും താന്താങ്ങളുടെ കാര്യത്തിനായി അവനെ കാണാൻ പോയപ്പോൾ മറ്റൊരുത്തൻ്റെ കാര്യത്തിന് വേണ്ടി അവൻ്റെ അടുത്തേക്ക് പോയി ഈ മനുഷ്യരുണ്ടല്ലോ. ആ നാലു പേരാകണം നമ്മുടെ ഹീറോസ്. പാപ്പ ഫ്രാൻസിസ് പറഞ്ഞ പോലെ, നമ്മുടെ ലോ കോസ്റ്റ് ക്രിസ്ത്യാനിറ്റിയൊക്കെ ഒന്ന് മാറ്റിവെക്കാനുള്ള ധൈര്യം കാട്ടുന്നില്ലെങ്കിൽ
പിന്നെ നമ്മുടെ വലിയ പള്ളികൾ കൊണ്ടൊക്കെ എന്ത് പ്രയോജനം സഖേ? There is no such thing as low-cost Christianity. Following Jesus means swimming against the tide, renouncing evil and selfishness. ഒഴുക്കിനെതിരെ നീന്താതെ യാതൊരു തെറ്റിദ്ധാരണകളുടെയും വങ്കത്തരങ്ങളുടെയും മച്ചു പൊളിക്കാൻ നമുക്കാവില്ല സഖാവേ. ആദരവോടെ സഖേർ. നമസ്തേ. 7 വർഷങ്ങൾക്ക് മുമ്പ് മഷിക്കൂട്ട് എഴുതിയപ്പോൾ അതിൽ ചേർത്ത ഒരു കഥ ഇപ്പോൾ ഓർത്തെടുക്കാൻ തോന്നുന്നു. ആചാര്യ വിനോഭാവയുടെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ നിന്നുള്ള കഥയാണ്. ഏകനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഒരു സ്വാമി, അയാളുടെ പ്രഭാഷണം കേൾക്കാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. സ്വാമി എപ്പോഴും സുസ്മേരവദനനായിരുന്നു. ഒരു ദിനം ശ്രോതാക്കളിൽ ഒരാൾ ഒരു സംശയം ചോദിച്ചു. അല്ലയോ സ്വാമി, ഞങ്ങൾക്ക് പ്രായമേറുംതോറും സംഘർഷങ്ങൾ കൂടി വരുന്നു, ചിരിക്കാൻ പോലും ആകുന്നില്ല. അങ്ങ് ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും ആനന്ദം സൂക്ഷിക്കുന്നത് എങ്ങനെ? സ്വാമി അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു. പറയുന്നതിൽ വിഷമം തോന്നരുത്, ഇന്നേക്ക് 3-ാം ദിവസം താങ്കൾ മരിക്കും. ഇത്രയും കേട്ട പാതി അയാൾ സത്സംഗിൽ നിന്നിറങ്ങിയോടി വീട്ടിലെത്തി. സ്വാമി പറഞ്ഞ കാര്യം ആരോടും പറഞ്ഞില്ല. എന്നാൽ എല്ലാവരോടും പതിവിൽ കവിഞ്ഞ സ്നേഹം, വസ്ത്രങ്ങളും സമ്മാനങ്ങളുമൊക്കെ വാങ്ങി നൽകുന്നു. അയൽക്കാർക്ക് വിരുന്നൊരുക്കുന്നു, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ നേരം കണ്ടെത്തുന്നു. വലിയ മാനസാന്തരം. 3 ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. അയാൾ മരിച്ചില്ല. അതോർത്ത് അയാൾക്ക് ദേഷ്യം വന്നു. നേരം പുലർന്നപ്പോൾ തന്നെ സ്വാമിയുടെ ആശ്രമത്തിലെത്തി. വാതിൽ തുറക്കുന്ന സ്വാമിയെ കണ്ട് അയാൾ പറയുകയാണ്, അല്ലെങ്കിലും നിന്റെ കള്ളച്ചിരി കണ്ടാൽ അറിയാമായിരുന്നു നീ ഒരു കള്ളസ്വാമിയാണെന്ന്. ഇങ്ങനെ തുടങ്ങി സുദീർഘമായൊരു ശകാരം അയാൾ നടത്തി. സ്വാമി മൗനമായി എല്ലാം കേട്ടു. അയാൾ നിർത്തിയപ്പോൾ സ്വാമി ചോദിച്ചു, 3 ദിവസം മുമ്പ് താങ്കൾ എന്നോട് ചോദിച്ചതോർക്കുന്നു? എന്റെ ആനന്ദത്തിന്റെ കാരണം എന്താണെന്ന്? ഞാനതിന്റെ ഉത്തരം നൽകി പാതിയായപ്പോഴേക്ക് താങ്കൾ ഓടിപ്പോയി. പ്രിയ സ്നേഹിത, ഇന്നേക്ക് 3-ാം നാൾ മരിക്കുമെന്നുറപ്പ് ലഭിച്ചാൽ പിന്നെ ആരോടാണ് നാം ഹൃദയത്തിൽ പകയും സ്പർദ്ധയും വെറുപ്പും അസൂയയും വിദ്വേഷവുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക? ഇവയൊന്നുമില്ലെങ്കിൽ പിന്നെ ആനന്ദമല്ലാതെ എന്താണതിൽ ഉണ്ടാവുക? സത്യത്തിൽ നമ്മളിങ്ങനെ ഒരു വൈറസിനെ വല്ലാതെ പേടിക്കുന്ന കാലത്ത് ഈ കഥ അറിയാതെ ഓർത്തുപോയതാണ്. ശരിക്കും മരണഭയമല്ല നമ്മെ ഭരിക്കേണ്ടത്, മരണബോധമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കഥ. ഇന്നാളുകളിൽ വളരെ കൃത്യമായ സുരക്ഷാ നടപടികൾ നാം സ്വീകരിക്കുന്നുണ്ട്. അപ്രകാരം നാം ചെയ്യേണ്ടതുമാണ്. രോഗപകർച്ചയെ തടയാനാവും വിധം എല്ലാ നിർദ്ദേശങ്ങളെയും അനുസരിക്കേണ്ടതുമാണ്. ഒപ്പം ഒരു ചെറു വിചാരം കൂടി തനിച്ചിരിക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്നത് നന്നാണ്. മരണഭയം ഇങ്ങനെ ചില നേരങ്ങളിലാവും നമ്മെ ഏറെ കരുതലുള്ളവരാക്കുക. പക്ഷേ മരണബോധം യഥാർത്ഥത്തിൽ നമ്മെ കുറെ കൂടി ആഴമുള്ള മനുഷ്യരാക്കും. നാം അതിഗൗരവത്തോടെ സൂക്ഷിക്കേണ്ട ചിലതിനെക്കുറിച്ച് നമ്മുടെ മതബോധനത്തിലുണ്ടല്ലോ. ആത്മാവിന്റെ ആനന്ദം കെടുത്തുന്ന ചിലത് മരണകരമായ പാപങ്ങളെന്നാണ് അവയെ വിളിക്കുക. നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത എന്നിങ്ങനെ സപ്ത വൈറസുകൾ. ഇവയിങ്ങനെ പകർന്നു നിറയുന്നതിനെയും നാം പേടിക്കണം. നമ്മുടെ വീടുകളിൽ, ദേവാലയങ്ങളിൽ, ജോലിയിടങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, എല്ലാ മനുഷ്യവാസസ്ഥലികളിലും പടർന്നു കയറുന്ന ഈ വിഷലിപ്തമായ വൈകാരികതകളെയും അകറ്റി നിർത്തുന്നതിൽ നാം അതീവ ശ്രദ്ധ കാട്ടണം.
മരണബോധം നമ്മിൽ നിറയ്ക്കുന്നതും ഏഴ് ഗുണങ്ങളാണെന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. വിനയം, ഔദാര്യം, ആത്മനിയന്ത്രണം, സൗമ്യത, മിതത്വം, സഹോദര സ്നേഹം, ജാഗ്രത എന്നീ സപ്തഗുണങ്ങൾ. ആകയാൽ നമ്മുടെ അകവും പുറവും ശുദ്ധമായും ശുചിയായും കാക്കുന്നതിൽ ഈ ദിവസങ്ങളിൽ നാം അത്യന്തം ശ്രദ്ധയുള്ളവരായിരിക്കണം. അത് നമ്മുടെ അപഹരിക്കപ്പെട്ട ആനന്ദങ്ങളെ തിരികെ നൽകുമെന്ന് ഉറപ്പാണ്. ആദരവോടെ സഖേർ. നമസ്തേ. വളരെ യുക്തിപൂർവം ചിന്തിക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു സാമാന്യ ചിന്തയുണ്ട്. നോമ്പെടുക്കലൊക്കെ ഒരല്പം സൂക്ഷിച്ചു വേണം എന്നാണ് അവർ പറയുക. കാരണം എല്ലാ പ്രാർത്ഥനകളും പൂർത്തീകരിക്കുകയും ഉപവസിക്കുകയുമൊക്കെ ചെയ്യുന്ന ആളുകളിൽ ഒരു പരീക്ഷ സ്വഭാവം കൂടി വരാൻ സാധ്യതയേറെയാണ്. മറ്റുള്ളവരെക്കാൾ തങ്ങൾ മെച്ചപ്പെട്ടവരാണെന്ന നിലയിൽ അവർ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാനിടയുണ്ട്. അതേസമയം അവരിൽ കരുണയും സ്നേഹവും ഒന്നും അത്ര കാണാനുമില്ല. അപ്പോൾ പിന്നെ ഈ സുദീർഘമായ പ്രാർത്ഥനാനുഷ്ഠാനങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഒറ്റനോട്ടത്തിൽ വളരെ ശരിയായ വിചാരമാണ്. നമ്മെപ്പോലുള്ള അലസന്മാർക്ക് രക്ഷപ്പെടാനുള്ള നല്ല വഴിയുമാണ്. ഒടുവിൽ പ്രാർത്ഥനയുമില്ല, കാരുണ്യവുമില്ല എന്നൊരിടത്തേക്ക് പിശാചിന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇതിലും നല്ലൊരു മാർഗവുമില്ല. ഇത്തരമൊരറിവുള്ള ഞാൻ ഈ ഉപവസിക്കുന്ന വിഡ്ഢികളെക്കാൾ മെച്ചമാണ് എന്ന് പിശാച് തോന്നിപ്പിക്കുകയും ചെയ്യും. സത്യത്തിൽ ചില മനുഷ്യരുടെ പ്രവൃത്തിയും വാക്കും തമ്മിൽ ചേരാതെ വരുന്നതിൽ അവരുടെ മതതത്വങ്ങളും അതിന്റെ പ്രയോഗങ്ങളും എന്ത് പിഴച്ചു. ഗുണപരമായ അനുഭവങ്ങൾ സമ്മാനിച്ച അനേകരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ സുഹൃദാഭ്യാസങ്ങളെ തള്ളിപ്പറഞ്ഞ് നമ്മുടെ വീഴ്ചകൾ മറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിനിടയിൽ ഒന്നും മറക്കരുത്. അത് ചിലപ്പോൾ സമൂഹത്തിൽ ഇടർച്ചയുണ്ടാക്കാൻ ഇടയുണ്ട്. ഫിലോക്കാലിയം 3 പുസ്തകത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ ശാരീരിക തപശ്ശേരി ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ ഗോതമ്പ് മണ്ണിൽ നിന്ന് മുളയ്ക്കുന്നു എന്നതുപോലെ ആത്മീയ ആനന്ദം ശാരീരിക തപശ്ശേരിയിൽ നിന്നാണ് മുളയ്ക്കുന്നത്. ആത്മനിയന്ത്രണത്തിലേക്കും അപരസ്നേഹത്തിലേക്കും നമ്മെ നയിക്കുന്ന ക്രമബദ്ധമായൊരു ജീവിതം ശീലിപ്പിക്കുന്ന കാലമാണ് നോമ്പിൻ്റേത്. സ്വയം ശകാരിക്കാനും എളിമ ശീലിക്കാനും നമുക്കാവുന്നില്ലെങ്കിൽ ആത്മജ്ഞാനത്തിന് പകരം ലോകജ്ഞാനത്തിന്റെ അഹന്ത നമ്മിൽ നിറയുകയും നാം മറ്റുള്ളവർക്ക് മുകളിലാണെന്ന തോന്നലുണ്ടാവുകയും ചെയ്യും. സെയിന്റ് പോൾ പറഞ്ഞ മാതിരി, താൻ വല്ലതും അറിയുന്നുവെന്ന് ഒരുത്തിനെ തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അതിനാൽ നമ്മുടെ അറിവും മറിവുകേടും മൂലം മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. സ്വന്തം കഴിവുകൊണ്ടാണ് ദൈവകാരുണ്യത്തിന്റെ നൽവരങ്ങൾ സായത്തമാകുന്നതെന്ന് ആരും ചിന്തിക്കരുത്. സത്യത്തിൽ നാം അർഹിക്കുന്നതിലും എത്രയോ അധികമാണ് നമുക്ക് ലഭിക്കുന്നത്. ആദരവോടെ സഖേർ. നമസ്തേ. ഐസൊലേഷൻ, ഒബ്സർവേഷൻ എന്നീ വാക്കുകൾ ഈ ദിനങ്ങളിൽ നാം ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഐസൊലേഷൻ വാർഡിലേക്കുള്ള നമ്മളുടെ ബ്ലോഗർ ഷക്കീർ സുബ്ഹാന്റെ യാത്ര കുറേ ആളുകളിലെങ്കിലും ഐസൊലേഷൻ എന്ന പ്രക്രിയയെക്കുറിച്ചുള്ള ഭീതി അകറ്റിയിട്ടുണ്ട്. കുറേ അധികം നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം, പരസ്പരമുള്ള അടുത്ത സമ്പർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം, സ്വയം നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ നിരീക്ഷണ വിധേയമാകുവാൻ സന്നദ്ധരാവുകയും വേണം. ഇങ്ങനെ രോഗപ്രതിരോധ ചിട്ടകളുടെ വലിയ പട്ടിക തുടരുകയാണ്.
സത്യത്തിൽ ഈ നോമ്പുകാലവും ഇത്തരം ചില ഐസൊലേഷനും ഒബ്സർവേഷനും നമ്മുടെ ആവശ്യപ്പെടുന്നുണ്ടെന്ന് സാന്ദർഭികമായി പറയട്ടെ. അമിത ഭക്ഷണം മുതൽ അമിത ഭാഷണം വരെ എത്രയെത്ര ഇടങ്ങളിൽ നിന്ന് പിൻവാങ്ങി നിൽക്കാൻ നോമ്പ് നമ്മെ നിർബന്ധിക്കുന്നു. അനുദിനം ഒരു സ്വയവിശകലനവും ഇതാവശ്യപ്പെടുന്നുണ്ട്. അഹന്തയിലും അലസതയിലും തട്ടി ഈ പകൽ നാം വീണുപോയത് എവിടെയൊക്കെയെന്നറിയാൻ ഒരു സെൽഫ് ഒബ്സർവേഷൻ ഏറ്റവും നന്നല്ലേ? അതിനൊരൽപ്പം ഐസൊലേറ്റഡായേ മതിയാവും. കെ പി എപ്പൻ്റെ ഒരു പുസ്തക ശീർഷകം പോലെ, തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് എന്തെല്ലാമാണ്. ശരിക്കും ഒരു ഇത്തിരി നേരം മടങ്ങിയിരുന്ന് നമ്മെ തന്നെ നോക്കിയിരുന്നാൽ എന്തെല്ലാം കാണാമെന്നറിയാമോ? നമ്മുടെ വീൺവാക്കുകൾ, ആത്മപ്രശംസകൾ, പരനിന്ദകൾ, പരിഹാസങ്ങൾ, ആക്രോശങ്ങൾ, ആസക്തികൾ, ആലസ്യങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഓർത്തെടുക്കാനുണ്ട്. അതെല്ലാം കേവലം ഇത്തിരി പോന്ന ഈ ശ്വാസത്തിൻ്റെ ബലത്തിലാണല്ലോ എന്നൊക്കെ ധ്യാനിക്കുമ്പോൾ കുറെ കൂടി വെളിച്ചം ഉള്ളിൽ നിറയാനിടയുണ്ട്. അതുമാത്രമല്ലടോ, നാം പോലും അറിയാതെ നമ്മിൽ അലിഞ്ഞിരിക്കുന്ന കുറേയധികം നന്മകളുമുണ്ട് സഖാവേ. അത്രയ്ക്കങ്ങ് നിരാശപ്പെടേണ്ട എന്ന് പറഞ്ഞ് നാം നമ്മെ ആശ്വസിപ്പിച്ചു തുടങ്ങുന്നതും ഈ തനിച്ചിരിപ്പിലാണ്. അഹങ്കാരത്തിൽ നിന്ന് ആത്മാദരത്തിലേക്കൊരു പിൻവാങ്ങലാണ് സംഭവിക്കുക. മരുഭൂമിയിലെ താപസന്മാർ എല്ലായ്പ്പോഴും ആവർത്തിച്ചിരുന്ന ഒരാശയമാണ് ഏകാന്തതയിൽ സംഭവിക്കുന്ന രൂപാന്തരത്തെക്കുറിച്ച്, സോളിറ്റ്യൂഡ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ആ ചിന്ത വളരെ പ്രബലമായിരുന്നു. അതിനാൽ തന്നെ സ്വന്തം മുറിവിട്ട് അലഞ്ഞാതിരിക്കുക, വ്യർത്ഥ ഭാഷണങ്ങളിൽ നിന്നൊഴിഞ്ഞ് മൗനം ശീലിക്കുക എന്നൊക്കെ കർശന നിർദ്ദേശങ്ങൾ അവർക്കിടയിലുണ്ടായിരുന്നു. ഒരിക്കലൊരു ശിഷ്യൻ അബ്ബാ മോശയോടൊരു ഉപദേശം ചോദിച്ച കഥയുണ്ട്. മോശ നൽകിയ മറുപടി ഇതാണ്: ഗോ സിറ്റ് ഇൻ യുവർ സെൽ ആൻഡ് സെൽ വിൽ ടീച്ച് യു എവരിതിങ്. പോവുക, നിന്റെ അറയിലിരിക്കുക, നിന്റെ അറ സകലവും നിന്നെ പഠിപ്പിക്കും. അപ്പോൾ സഖാവേ, ഐസൊലേഷൻ ഒബ്സർവേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കാതെ കുറെ കൂടി അകവും പുറവും നമ്മെ ശ്രദ്ധിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് എന്ന് കരുതി കാര്യങ്ങളെ ഇത്തിരി ഗൗരവത്തിൽ തന്നെ എടുക്കണം കേട്ടോ. ആദരവോടെ, സഖേർ.